വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സവൻ വ്ലോഗ്സ്. അപ്പോൾ ഇന്ന് വിഷു ആണ്, അതുകൊണ്ട് എല്ലാവർക്കും എൻ്റെ വക ഹാപ്പി വിഷു. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന സ്പെഷ്യലായിട്ടാണ് പടക്കം പൊട്ടിക്കാൻ പോവുകയാണ്. വിഷു അല്ലേ, എന്തായാലും പടക്കമൊക്കെ പൊട്ടിക്കാം. അപ്പം ഇനി പടക്കം ഏതൊക്കെയാണെന്ന് അറിയണമെങ്കിൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ, തോനെയൊന്നും മേടിച്ചില്ല, കുറച്ചേ ഉള്ളൂ. ഓരോന്നായിട്ട് ഏതൊക്കെയാണെന്ന് പറയാം. അപ്പോൾ ഇതാണ് ഗൈസ് മത്താപ്പൂ. മത്താപ്പൂ നല്ല ഹൈറ്റി പോകുമെന്ന് വെച്ചാൽ ഒരാളുടെ ഹൈറ്റിലൊക്കെ പോകും, നല്ലതാണ്. അപ്പം നമുക്ക് അന്നേരം കാണിച്ചു തരാം. ഇത് ചക്രം, ഇത് തറ വെച്ച് കറക്കുന്നതാണ്. ഇവിടെ കത്തിച്ചു കൊടുക്കും, ഇത് തറ കിടന്ന് കറക്കും. ഇത് ബീഡി പടക്കം, കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് ഇതാണ് ബീഡി പടക്കം. ഇത് ഒരു പാക്കറ്റ് മേടിച്ച്, ഒരു പാക്കറ്റ് 100 എണ്ണം ഉണ്ട്. ഇതാണ് നമുക്ക് അന്നേരം കാണാം പൊട്ടിക്കുമ്പോൾ. പിന്നെ ഇത് 15 സെൻറ്റിമീറ്ററിൻ്റെ സ്പാർക്കിൾ എന്തൊരു സ്ക്രാക്ലി, അതായത് പൂത്തിരി, തമ്പിത്തിരി പൂത്തിരി എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ ഗൈസ് ഇതാണ് 15 സെൻറ്റിമീറ്ററിൻ്റെയാണ്. അടുത്തത് അപ്പോൾ ഗൈസ് അടുത്ത ഇതാണ്, ഇത് നമുക്ക് തുറന്ന് കാണിച്ചു തരാം എങ്ങനെയാ യൂസ് ചെയ്യുന്നതെന്നൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇത് ഇങ്ങനെയാണ്. ഇതൊരാൾ കൈ പിടിച്ചിരിക്കുന്നതാണല്ലോ, കൈയിലൊന്നും പിടിക്കാനൊന്നും പറ്റത്തില്ലായിരിക്കും. നമുക്ക് നോക്കാം, തുറക്കുന്നു പറ്റുന്നില്ല. തുറക്ക് തുറക്ക്. അപ്പോൾ ഇതാണ് ഗൈസ്, ഇതും ഒരു പാക്കറ്റ് മേടിച്ച്. അപ്പോൾ ഗൈസ് തോന്നൊന്നുമില്ല, ഇത്രയേ ഉള്ളു. ഇത് മത്താപ്പൂ, ഇത് ചക്രം, ഇത് ബീഡിപ്പടക്കം, ഇത് പൂത്തിരി. ഇതിൻ്റെ പേരെന്തോന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇത് എഴുതിയേക്കുന്ന ഫ്ലവർ റിച്ച് ഫ്ലവർ ഷോ, ഇത് എഴുതിയേക്കുന്ന എന്തോന്ന് ഒരു എനിക്ക് അറിഞ്ഞൂടാ. അപ്പം ഇത്രയേ ഉള്ളൂ, നമുക്കിനി പൊട്ടിക്കാൻ നേരം കാണാം. അപ്പം പകലാണ്, ഇനി രാത്രിയാകുമ്പോൾ നമുക്ക് കാണാം. ഗൈസ് ഇപ്പം പകലാണ്, ഇനി നമുക്ക് രാത്രിയാകുമ്പോൾ കാണാം. അവിടെ തന്നെ അങ്ങ് വെച്ചാൽ മതി, കത്തിച്ച് അവിടെ തന്നെ അങ്ങ് വെച്ചാ മതി. അവിടെ വെയ്, ആ വെയ്, അവിടെ ഇതെന്തുവാ, എന്തിനാ അതൊക്കെ, എന്ത് സാധനം, എന്തുവാ, അതങ്ങനെ അങ്ങ് കത്തിച്ചാ മതി. എന്തു അത്, അത് കത്തിച്ചേ, തീയല്ല വെക്കണ്ടേ. കഥ അടക്കടാ, ബീഡി പടക്കം നമ്മൾ കത്തിച്ചു കഴിഞ്ഞു.
അത് അവിടെ തന്നെ കത്തിയില്ലേ.